ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫുഡ് ഫയറി ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് റവ കൊണ്ടാണ് ഞാൻ ഈ അപ്പം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ ഓട്ടയുടെ ഒക്കെ കഴിക്കുന്ന പോലെ തേങ്ങാപ്പാലും പഞ്ചസാരയും കൂട്ടിയിട്ടും കഴിക്കുക അതല്ല നമുക്ക് കറികളൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റിയൊരു അപ്പാണിത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം ഞാനീ അപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര കപ്പ് റവ എടുത്തിട്ടുണ്ട് റവ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും പ്രശ്നമില്ല ഒന്നര കപ്പ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദയോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ശേഷം ഒരു ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ഈസ്റ്റും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം നല്ല ചൂടാവേണ്ട ആവശ്യമില്ല ഒരു ഇളം ചൂട് മതി നമ്മുടെ കൈയിട്ടാൽ പൊള്ളാത്ത രീതിയിലുള്ള ഒരു ചൂടാണ് ആവശ്യം എന്നാലാണ് ഈസ്റ്റ് നന്നായിട്ട് ആക്റ്റീവായിട്ട് നല്ല പൊന്തി വരുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തിനുശേഷം ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം നല്ല ആയിട്ട് ഒന്ന് അരച്ചെടുക്കണം ഞാൻ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ശേഷം നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് കലക്കിയെടുക്കാം മാവ് നിങ്ങൾക്ക് ടൈറ്റായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഞാൻ കുറച്ച് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ശേഷം നല്ലോണം ചൂടായ പാനിലേക്ക് ഇതൊരു കയ്യിൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം നമ്മൾ ഊത്തപ്പൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ഒരുപാട് പരത്തണ്ട ഒരു കയ്യിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ഹോൾസൊക്കെ വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം ഹോൾസ് വന്നതിന് ശേഷം മാത്രമേ നമുക്കിത് അടച്ചു വെക്കാൻ പാടുള്ളൂ അപ്പൊ നന്നായിട്ട് ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ട് ശേഷം ഞാൻ ഇത് അടച്ചു വെച്ചിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാ അപ്പവും ചുട്ടെടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പാന് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഒന്നും വരില്ല അപ്പം നല്ല ചൂടായ പാനിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്